നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. കൊല്ലം നഗരിയെ സംസ്ഥാന കലോത്സവം കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ഇത്തവണത്തെ വലിയ മെയിൻ സ്റ്റേജ് ആയ വേദി നമ്പർ ഒന്നിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന എല്ലാ തവണത്തെയും പോലെ കലോത്സവത്തിൻ്റെ കളർ ഐറ്റമാണ് സംഘനൃത്തം എന്ന് പറയുന്നത്. ഈ കാണുന്ന സംഘനൃത്തം ടീമിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഈ 62-ാമത് സംസ്ഥാന കലോത്സവത്തിൽ ഇവിടെ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഇവരുടെ ഈ ഒരു പ്രത്യേകതരം ഡാൻസിന് നിങ്ങൾ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്? ഇത് നമ്മൾ പഴമയിലുള്ള നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ രമണനും ചന്ദ്രികയും എന്നുള്ള തീം. അത് എല്ലാവരുടെയും മുന്നിൽ അതൊരു വിഷ്വലൈസ് ചെയ്ത് കാണിച്ചതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് അത് എല്ലാവരുടെയും മുന്നിലേക്ക് അതൊരു എത്തിച്ചതാണ്. അതിൻ്റെ അകത്തെ രമണനും ചന്ദ്രികയും എന്നുള്ള ആ സെയിം തീമാണ് ഇതിനകത്തുള്ളത്. അവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം നമ്മൾ അതിനോട് യോജിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം എത്ര ദിവസം കൊണ്ടാണ് ഇവരുടെ ഒരു അവരുടെ സ്കൂൾ കലോത്സവം ഏകദേശം ഓഗസ്റ്റിലാണ്. നമ്മൾ ഒരു ജൂലൈ മാസത്തോടു കൂടി നമ്മൾ എന്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവരെല്ലാരും വന്നിരിക്കുന്നത്. സബിലും നമ്മള് സബിലും ജില്ലയിൽ പരിശീലിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വേഷവിധാനത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നതാണ്. ഇവരെല്ലാരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള വീട്ടിലെ എല്ലാവർക്കും ലക്ഷങ്ങൾ മുടക്കി വരാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതിന് ചേർന്ന രീതിയിലുള്ള ഭക്ഷ്യവിധാനങ്ങൾ ചേർന്ന് കഥയ്ക്കും കൂടെ ചേർന്ന് രീതിയിലുള്ള ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പിള്ളേർ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്ത ഇതിലിപ്പോ ഈ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ എന്തൊക്കെയാണ്? ഈ പാൽപാത്രമാണ്. പാൽപാത്രം നമ്മള് ഓടക്കുഴല്, പിന്നെ പ്ലാവില, ഇതൊക്കെ ആ കഥയ്ക്ക് എന്താ കഥയ്ക്ക് ആ നോവലിൽ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് ഈ ഒരു ഐഡിയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് സ്കൂൾ കലോത്സവത്തിന് വേണ്ടി പിള്ളേർ തന്നെ ആദ്യം ഒരു അതായത് നമ്മളുടെ വീട്ടില് അക്കാദമിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇവർ ഇത്രയും. അപ്പൊ അവരായിട്ട് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് വന്നതാ, പിന്നെ നമ്മളതിനെ എടുത്തു. അവരാണ് ആദ്യം കൊണ്ടുവന്നത് അവർക്ക് കലോത്സവത്തിന്. ഈ ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? എത്താൻ പറ്റിയ വളരെയധികം സന്തോഷം. ഇതിനകത്ത് ആദ്യമായിട്ട് വരുന്ന കുട്ടികളാണ് ശരിക്കും കലോത്സവത്തിന് ആദ്യമായിട്ട് പങ്കെടുത്ത് അവർക്ക് സ്റ്റേറ്റില് വരെ എത്താൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പറ്റി ആധികാരികമായി അവരുടെ നമ്മളോട് കാര്യങ്ങൾ പങ്കുവെച്ചത് ഇവരുടെ അധ്യാപകർ തന്നെയാണ്. ഇവർ തന്നെയാണ് ഇവരെ ഇത്രയും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തത്. കാലവും കോലവും മാറുമ്പോൾ അതിനൊത്ത് കലയിലും മാറ്റങ്ങൾ കൊണ്ടുവരികയായിരുന്നു ഈ ഒരു ടീം. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ഫാസിലിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ.